റൂമിലെ ലഗേജൊക്കെ വെച്ചിട്ട് നേരെ താഴെ ഇറങ്ങി വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറുന്ന ഞങ്ങൾ ദൂരെയൊന്നും പോയില്ല, തൊട്ടടുത്ത് തന്നെയുള്ള ഈ കാണുന്ന സെൽവ റെസ്റ്റോ കഫേയിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. ഫ്രൈഡ് റൈസും സാൻഡ്വിച്ചും നന്നായിരുന്നു. വെജ് ഫുഡ് ഉണ്ടായിരുന്നു, വെജ് ഗോബി മഞ്ചൂരി ഉണ്ടായിരുന്നു, അത്യാവശ്യം. ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുള്ളൂ അധികം, നമ്മുടെ ഹിൽ സൈഡ് ആണല്ലോ കുറച്ചും കൂടി, അപ്പൊ ഇങ്ങനത്തെ ഫുഡ് കിട്ടുള്ളൂ. സൂപ്പർ ആയിരുന്നു. എന്നാലും നമുക്ക് ഒരു സാധാരണ രണ്ട് മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു സ്ഥലമല്ലേ, അടിപൊളി ഫുഡ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരെ പോകാൻ പോണത് കൊടൈക്കനാൽ ലേക്ക്, അതായത് കൊടൈക്കനാലിന്റെ മെയിൻ അട്രാക്ഷൻ ആയ കൊടൈക്കനാൽ ലേക്കിലേക്ക് പോണത്. അവിടെ എത്തിയിട്ട് നമുക്ക് കാഴ്ച ഡോൾഫിൻ നോസിന്റെ അവിടെ നിന്ന് മാറി ലേക്കിലേക്ക്, കൊടൈക്കനാൽ ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ചുറ്റും ഇങ്ങനെ മരങ്ങൾ ഒരു പന്തൽ പോലെ നിൽക്കുക, ഭയങ്കര തണുപ്പും നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത് ഉച്ചയ്ക്ക് 3 മണിയാണല്ലോ, അപ്പോൾ ഉച്ചയ്ക്ക് 3 മണി 3:30 ആയില്ലേ. നല്ല തണുപ്പ്, അതായത് ഈ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അത് അറിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യണം. എനിക്ക് തോന്നിങ്ങനെ കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത്രയൊക്കെ നമുക്ക് അതിനോട് ആ ഒരു പറ്റുമോ അപ്പോൾ അങ്ങനെ നമ്മളതിനെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പോണ പോലെയാണ് ബൈക്കിൽ പോകുമ്പോൾ അല്ലേ. വെയില് കാണണേയുള്ളൂ, അത് തണുപ്പില്ല അല്ല ചൂടില്ല സോറി. എന്തോ ശബ്ദം ഇവിടെ വാട്ടർ ഫോൾസ് എന്തോ ഉണ്ട് തോന്നുന്നു, വെള്ളത്തിന്റെ ശബ്ദം. ഈ ലേക്കിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് വേറൊരു വാട്ടർഫോൾ കാണാൻ പറ്റും, ഇതാണ് ലിറിൽ ഫോൾസ് കേട്ടോ. ലിറിൽ ഫോൾസ് ഇവിടുന്ന് കാണാൻ പറ്റുമോ, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ, അങ്ങ് ദൂരെ വെള്ളം ഒഴുകുന്നത് അതാണ് അത്രേ. അതാണ് ലിറിൽ ഫോൾസ് അല്ലേ, വെള്ളം കുറവാ അല്ലേ. ഇവിടെയാണ് വാട്ടർ വാട്ടർ ഒഴുകുന്നത്, അതാണ്ടോ വാട്ടർഫോൾ ഒഴുകുന്നത് ഉണ്ടോ. കൊടൈക്കനാലിലെ ഒരു പ്രധാന അട്രാക്ഷനായ കോക്കസ് വാക്കാണ് ഈ കാണുന്നത്. തൊട്ടടുത്തൊരു ചേർച്ച് കാണാമോ, ക്രൈസ്ത കിങ് ചേർച്ച്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റിലീജിയസ് മോണുമെന്റ്. 1895 അതായത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അമേരിക്കൻ മധുരൈ മിഷൻ പണികഴിപ്പിച്ച ചേർച്ചാണിത്. 1 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചരിത്രം പറയാനുള്ള ചേർച്ച്. പുറമേ നിന്ന് കാണുന്നവരെ പെട്ടെന്ന് ആകർഷിക്കുന്നത് ഈ ചേർച്ചിന്റെ ഭംഗി അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽ തന്നെയാണ് അല്ലേ. 19-ാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ ഒട്ടും സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ എടുപ്പാണ് കാണുന്നത്. ടോട്ടലി ഗ്രാനൈറ്റിലാണ് ഈ സംഭവം പണികഴിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് പുറമെ എല്ലാവർക്കും ചേർച്ച് വിസിറ്റ് ചെയ്യാട്ടോ. ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ചേർച്ച് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരിക്കും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് ലേക്കിന്റെ ഒരു സൈഡിലുള്ള പാർക്കിങ്ങിന്റെ സ്ലോട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയതും കവിൻ അവൻ്റെ ഉള്ളിലുള്ള കവിൻ നീരത് വീഡിയോഗ്രാഫി ഐഡിയാസ് ഒക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടാണ്. അതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾ കണ്ടോണ്ട്. കവിയുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാട്ടോ തോന്നുന്നു. നമ്മള് കൊടൈക്കനാൽ ലേക്കിന്റെ അടുത്തേക്ക് എത്തിയിട്ടാ, വണ്ടി പാർക്ക് ചെയ്തിട്ട് മെല്ലെ ആ ലേക്കിന്റെ ആ തീരങ്ങളിലേക്ക് മെല്ലെ നടക്കുകയാണ്. ഇവിടെ അടിപൊളി സെറ്റപ്പാണ്, എന്താ പറഞ്ഞാ ഇങ്ങനെ സൈക്കിള് സവാരി ചെയ്യാൻ പറ്റും. സൈക്കിളിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഈ ലേക്കിന്റെ ചുറ്റും ഇങ്ങനെ പോവാം. പോരാത്ത ഈ ലേക്കിൽ ബോട്ടിങ് സെറ്റപ്പും ഉണ്ട്, കപ്പിൾസ് കണ്ടില്ലേ, കപ്പിൾസ് ഒക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ഇവിടെ. ലേക്ക് സെറ്റപ്പിൽ ഒരു ലേക്കിൽ ഒരു ബോട്ടിങ്, അതായത് നമ്മുടെ സാധാരണ ഈ ചവിട്ട് ബോട്ടുകൾ അങ്ങനത്തെ ബോട്ടുകൾ അങ്ങനത്തെയൊക്കെയാണ്. നല്ല രസമുണ്ട്, എന്താ പറയുക, ആ ഒരു വ്യൂ കാണാനും ആ ബോട്ടിൽ നിന്ന് കാമൻ ക്വയറ്റായിട്ട് ചെയ്യാനുള്ളൊരു വീഡിയോ. ഈ ഈ ഷെയ്ഡ് മൊത്തം ഈ ഈ വരിയിൽ മൊത്തം ഷോപ്പുകളാണ്, മൊത്തം ഷോപ്പുകൾ കുറച്ചൊരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല ആക്റ്റീവാണ്, അത് നിറയെ ഷോപ്പുകളുണ്ട്. ലേക്കിൻ്റെ ഒരു സൈഡാണ് ഇത് നമ്മൾ ശരിക്കും,
ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഏതാണ് സ്ഥലം എന്ന് നോക്കണം. ആ ഭാഗത്ത് കുറച്ചും കൂടി തണുപ്പുണ്ട്. സൈക്കിൾ എടുത്ത് റൗണ്ട് അടിക്കാൻ പറ്റും, റൗണ്ട് അടിക്കാം. നമുക്ക് നോക്കാം. കൊടൈക്കനാൽ ലേക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കണം. ലേക്കിന് ചുറ്റുമുള്ള വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ സൈക്കിൾ ഡബിൾ സൈക്കിൾ എടുത്തിട്ട് നമ്മളിപ്പോ ചുറ്റും സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുന്ന കൊടൈസ് ലേക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കൊടൈസിന്റെ ഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ലേക്ക് ആക്ച്വലി ഒരു സ്റ്റാർ ഷേപ്പിൽ പണിത ഒരു മാൻമേഡ് ലേക്ക് ആണ്. കൊടൈക്കനാലിന്റെ ഏറ്റവും പോപ്പുലർ ആയ ജിയോഗ്രഫിക്കൽ ലാൻഡ്മാർക്കും ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയായ ഈ ലേക്ക് 1863 നിർമ്മിക്കുന്നത്. ചുറ്റും വടക്കു പടിഞ്ഞാറൻ പഴയ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ലേക്കിലേക്കുള്ള മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് മഴ തന്നെയാണ് കേട്ടോ. ഈ ലേക്കിന്റെ ഒരു പ്രധാന വാട്ടർ ഔട്ട്ഫ്ലോ ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ. ഈ ലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അപ്പൊ ഒരു റൗണ്ട് സൈക്കിൾ ഓട്ടം എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ സൈക്കിൾ റൈഡിംഗ് നട്ടാ മീനിങ് അപ്പോ അതിനാണ് നമ്മൾ 100 രൂപ കൊടുത്തത്. ഹലോ പോടുങ്ക. കുതിര സവാരി കണ്ടോ? കുതിര ഇതിൽ നമുക്ക് റൈഡ് പോവാ. അവിടെ അവര് ഫോട്ടോ എടുത്തു തരും. ആ സൈക്കിളില് നമുക്ക് സവാരി ചെയ്യാൻ അറിയില്ലെങ്കിൽ അവരൊരു സൈക്കിളിൽ ഇങ്ങനെ ആ കുതിരനെ കൺട്രോൾ ചെയ്തിട്ട് അവര് കൂടെ വരും നമ്മുടെ. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. നമ്മളീ ലേക്കിന് ചുറ്റുമായിട്ടാണ് ഇപ്പൊ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടികളൊക്കെ ഉണ്ട്, ഓപ്പോസിറ്റ് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ആണല്ലേ, ഞാൻ പോവാ. നീ നടന്നു വന്നോ? ആ ഇമ്മാതിരി ഒരു പൂക്കച്ചവടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളൊന്നും ഒന്ന് കേട്ടു നോക്ക്. സാർ ഇത് വന്ന് 200 ഓറോ, ഇത് ഇത് വന്ന് 100 ഓറോ. പെയിന്റ് ഇല്ല, ഒരു നാച്ചുറൽ കളർ. നാച്ചുറൽ, ഫുൾ നാച്ചുറൽ. മഞ്ചെന്നാ ഇത് വന്ന് ഒരു പീസ് 10 രൂപ. ഒരു ഇത് 10 രൂപ ഒരു പീസ്. அப்ப நான் போட்டனா இத்தனை நான் செய்து கொண்டிருக்கேன். நான் போட்டனா ஏக்கின் சுற்றுள்ள ஈ ஷாப்பிங் ஸ்ட்ரீட் ஒரு வலியொரு அனுபவம் தண்ணியாட்டா. காரணம் இத்த க்ளீன் ஆயிட்டும் விரத்தாய்ட்டு அவர் சூட்சிச்சிட்டு ஈ ஸ்தலவும் போராத்து ஒருபாடு ஷாப்புகள் உண்டுட்டா. ஷாப்பிங்கினும் ஹோம் மேட் சோக்லேட்ஸ், துணிகள், நல்ல வெரைட்டி வெரைட்டி துணிகள், அங்கே ஒருபாடு ஷாப்புகள் உண்டு. அடிபொலியான இவட வந்தா ஷாப் செய்ய மறக்கிறதுட்டா. തണുപ്പത്ത് ചൂടുള്ള ഒരു കട്ടൻ അത് മസ്റ്റ് ആണല്ലോ. പക്ഷെ ആ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച അലുമിനിയം ഫോയിൽ കൊണ്ട് ഉണ്ടാക്കിയ ഗ്ലാസ് ആണ് കേട്ടോ. ഈ പരിസര മലിനീകരണം ഒഴിവാക്കാനാണ് ഈ ഗ്ലാസ്.
കൊടൈക്കനാലിലെ ലേക്കിന്റെ ചുറ്റുമുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ്, അതായത് നല്ല ഒരു വെറൈറ്റി വെറൈറ്റി ഷോപ്പിംഗ്, അധികം ചോക്ലേറ്റും ഡ്രസ്സുകള്, കുട്ടികളുടെ ബൊമ്മകള്, ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇല്ലേ. ഫോട്ടോസ് എടുത്താൽ ചിലപ്പോ നമ്മളതുപോലെ ഉണ്ടാക്കിയാലോ അല്ലേ. ലേക്കില് ഒരാളെ കണ്ടില്ലേ, ബോട്ട് ബോട്ടിങ് കഴിഞ്ഞിട്ട് അത് തിരിച്ച് കൊണ്ടുപോകണം, നല്ല രസമില്ല ആ കാഴ്ച കാണാൻ തന്നെ രസം അല്ലേ. ബോട്ട് വലിച്ച് കൊണ്ടുപോകാൻ നമ്മളെ വണ്ടി വണ്ടിയൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോലെ, വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോലെ അതുപോലെ. ലേക്കിൻ്റെ അടുത്തായത് കൊണ്ടിട്ട് ലേക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു കോഫി കുടിക്കാട്ടോ, അതിൻ്റെ രസം തന്നെ രസമാണ്. ഇരുട്ടായി, സൂര്യൻ പോയതിൻ്റെ ആ ഒരു ഇരുട്ട് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, രസമുണ്ട്. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് നമുക്ക് തോന്നുമ്പോൾ വെള്ളം കിട്ടില്ല കുടിക്കാൻ, എന്താണ് 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലെ വെള്ളം കിട്ടുള്ളൂ. പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ടാണ് അത്ര, ഒരു 5 ലിറ്ററിന് ഒരു പോക്കറ്റ് ജഗ്ഗിലുണ്ട്, എല്ലാവിടെയും വെള്ളമുണ്ട്, തണുത്തോളാണ്. പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, അഞ്ചു ലിറ്ററിന്റെ മാത്രം ഇല്ലെങ്കിൽ കയ്യിൽ വെള്ളം കരുതേണ്ടി വരും. ജ്യൂസ് വെള്ളം ലേക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ട് സൈക്കിളിൽ കുറേ നേരം അടിച്ചു പൊളിച്ച് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കഴിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. കൊടൈക്കനാൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു കലക്കൻ ക്യാമ്പ് ഫയറും സൺറൈസും പിന്നെ കുറെ കൊടൈക്കനാൽ അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഇല്ല ഞാൻ പോകാൻ എടുത്തിട്ട് വരാം.